അസ്തമിക്കില്ല തീർന്നു പോവില്ല കർത്താവിൻ സ്നേഹമൊരു നാളും അസ്തമിക്കില്ല തീർന്നു പോവില്ല കർത്താവിൻ സ്നേഹമൊരു നാളും നീക്കിവെക്കില്ല മാറ്റി നിർത്തില്ല കർത്താവിൻ കാരുണ്യമൊരു നാളും നീക്കിവെക്കില്ല മാറ്റി നിർത്തില്ല കർത്താവിൻ കാരുണ്യമൊരു നാളും അസ്തമിക്കില്ല തീർന്നു പോവില്ല കർത്താവിൻ സ്നേഹമൊരു നാളും നീക്കിവെക്കില്ല മാറ്റി നിർത്തില്ല കർത്താവിൻ കാരുണ്യമൊരു നാളും നീക്കിവെക്കില്ല മാറ്റി നിർത്തില്ല കർത്താവിൻ കാരുണ്യമൊരു നാളും. ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനാസ്പദമായ വേദഭാഗം സങ്കീർത്തനം 130:5-6 വാക്യങ്ങളാണ്. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിന് വിധേയമാക്കുന്ന വിഷയം പ്രതീക്ഷ, ഹോപ്പ് എന്നതാകുന്നു. നോമ്പിന്റെ അനുഭവം നമ്മുടെ ആത്മീയതയ്ക്ക് മൂർച്ച കൂട്ടുന്ന അനുഭവമാക്കി മാറ്റണം. ഷാർപ്പൻസ് ആർ സ്പിരിച്വാലിറ്റി. ഒരാൾ ഇപ്രകാരം നോമ്പിനെ കുറിച്ച് പറഞ്ഞതായിട്ട് വായിച്ചിട്ടുണ്ട്. Lent is a time to open the doors of our hearts a little wider and understand our Lord little deeper. ഹൃദയത്തിന്റെ വാതിലുകളെ വിശാലമാക്കുക, കർത്താവിനെ ആഴമായിട്ട് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സങ്കീർത്തനം 130:5-6 വരുമ്പോൾ കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നു, പ്രത്യാശ വച്ചിരിക്കുന്നു എന്ന് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് പ്രതീക്ഷ? ഒരു കൊച്ചു സംഭവം ഇപ്രകാരമാണ്. പ്രഭാതത്തിൽ ഉണർന്ന് പാട്ടുപാടുന്ന കുരുവിയോട് ഒരാൾ ചോദിച്ചു, ഇന്നലെയല്ലേ നിന്റെ കൂട് കത്തിപ്പോയത്? പിന്നെ എങ്ങനെ നിനക്ക് പാടാൻ കഴിഞ്ഞു? അപ്പോൾ കുരുവി പറഞ്ഞു, പ്രഭാതത്തിൽ പാടുക എന്നത് എന്റെ കടമയാണ്. ഇന്നലത്തെ നഷ്ടത്തെ ഓർത്തല്ല, ഇന്നിന്റെ നന്മകളെ ഓർത്താണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. പ്രതീക്ഷ നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥമുള്ളതാക്കി മാറ്റുന്നു. 130 സങ്കീർത്തനം അനുതാപ സങ്കീർത്തനങ്ങളിൽ ഒന്ന് ആകുന്നു. കർത്താവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സങ്കീർത്തനമാകുന്നു 130 സങ്കീർത്തനം. ഈ കാലഘട്ടത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാകുന്നു കാത്തിരിപ്പ്. എന്നാലും ജീവിതത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് കാത്തിരിപ്പ് ആകുന്നു. ഈ സങ്കീർത്തനം ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു ഭക്തന്റെ അനുഭവമാകുന്നു. 1 വാക്യം ഇപ്രകാരം പറയുന്നു, യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം വേദനയോട് കാത്തിരിക്കുക എന്നല്ല, മറിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നുള്ളതാകുന്നു. 2 ചിന്തകൾ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 1, യഹോവയ്ക്കായി കാത്തിരിക്കുക. വെയിറ്റ് ഫോർ ദ ലോർഡ്. യെശയ്യാപ്രവാചകൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച്. യെശയ്യാവ് 40:31 വാക്യം, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇത് ആത്മീയ ഉറക്കത്തിൽ നിന്നുള്ള എഴുന്നേൽപ്പാകും. കർത്താവിലുള്ള പ്രതീക്ഷ നമ്മെ കൂടുതൽ ശക്തരാക്കും. 2,
വചനത്തിലുള്ള പ്രതീക്ഷ, ഹോപ്പ് ഇൻ ഹിസ് വേർഡ്. നമ്മുടെ പ്രതീക്ഷ വചന അടിസ്ഥാനമായിട്ടുള്ളതാകണം. നമ്മൾ വികാരത്തെയോ സാഹചര്യത്തെയോ അടിസ്ഥാനമാക്കിയുള്ള പ്രതീക്ഷയല്ല, മറിച്ച് മുഴുവനായിട്ട് ദൈവ വചനത്തിലുള്ള പ്രതീക്ഷ ആയിരിക്കണം. നിനക്ക് വേണ്ടി വചനത്തിൽ നൽകിയിട്ടുള്ള വാഗ്ദാനത്തിൽ അടിസ്ഥാനപ്പെട്ട പ്രതീക്ഷ, വചനത്തിലുള്ള പ്രതീക്ഷ ഒരു കാലത്തും നമ്മെ തളർത്തുകയില്ല. കൂടുതൽ വിശ്വാസത്തോട് ആത്മീയ നിറവോടും കൂടി ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നതാണ്. വചനത്തിൽ കൂടി ലഭിച്ചിട്ടുള്ള പ്രതീക്ഷ ഈ വലിയ പ്രതിസന്ധി നിറഞ്ഞ അവസ്ഥയിൽ ധൈര്യം നൽകുന്നതാകും. വചനത്തോടൊപ്പം അങ്ങനെ വചനത്തിൽ കൂടി ദൈവത്തോടൊപ്പം തനിച്ച് ദിവസവും അല്പനേരം ചെലവഴിക്കുന്ന നമ്മൾക്ക് ജീവിതത്തിലെ ഒരുപാട് നന്മയും നേടുന്നതിന് സാധിക്കും. അങ്ങനെ നല്ല നാളുകൾക്കായി പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഈ നോമ്പ് കാലം നമുക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കുവാനുള്ള അനുഭവമായി തീരട്ടെ എന്ന് പ്രതീക്ഷയോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനും സ്നേഹസ്വരൂപനുമായ സർവേശ്വരം, ദൈവമാർത്താവ്, ഇന്ന് പകൽക്കാലം അത്രയും ഞങ്ങളെ നടത്തിയതിന് ഓർത്ത് നിന്റെ മുമ്പിൽ നന്ദിയോടെ നിങ്ങളായിരിക്കുന്നു. ദൈവമാർത്താവ്, ഇനി നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ കൃപയോടുകൂടെ മുൻപോട്ട് നിന്നെ നോക്കി ജീവിക്കുവാനും ഞങ്ങൾ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനത്തിൽ പറയുന്നത് പോലെ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവെ, ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ മറ്റുള്ളവർക്ക് നിന്നെ പറഞ്ഞു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ഈ നോമ്പിന്റെ അവസരത്തിൽ കർത്താവിന് വേണ്ടി ദാഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ രൂപത ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെ അൽമാരെയും ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ അനുഗ്രഹം അവരുടെ മേലുണ്ടാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഇടയനാകും എനിക്കൊന്നിനും കുറവുണ്ടാകില്ലെന്ന് പറഞ്ഞ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയും മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പുത്തൻ രസനിൽ കേട്ട് ഉത്തരമുള്ളമാറാകണമേ.